ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് സെയ്ഡ് കിസ്റ്റിലെ മൊഡ്യൂൾ 4 ഫസ്റ്റ് ചാപ്റ്ററാണ്. മൊഡ്യൂൾ 4 വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് റെഫ്യൂജി ബ്ലൂസ് എന്നുള്ളത്. സോ ദിസ് ഇസ് റിട്ടൺ ബൈ WH Auden എന്ന് പറഞ്ഞാൽ വിസ്റ്റാൻ ഹൂക്ക് ഓഡൻ എന്നാണ്. ഓഡൻ എന്ന് പറഞ്ഞാൽ മതി, WH Auden. സോ ഈ WH Auden എന്ന് പറഞ്ഞാൽ 1907 ജനിച്ചത്. അറ്റ് ന്യൂയോർക്ക്, ന്യൂയോർക്കിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി 1930s അതിനെ പോയംസ് എന്നാണ് ഇദ്ദേഹം പേര് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ടിട്ട് ഒരു പുതിയൊരു മൂവ്മെൻറ്റ് ഇംഗ്ലീഷ് വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനെയാണ് ദ ഓഡൻ ജനറേഷൻ എന്ന് പറയുന്നത്. ദ ഓഡൻ ജനറേഷൻ, ഈ ഓഡൻ ജനറേഷനിലത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് WH Auden, പിന്നെ വരുന്നത് സ്റ്റീഫൻ സ്പെൻഡർ, ലൂയിസ് മക്നീസ് ആൻഡ് സി ഡേ ലൂവിസ്. ഇത്രയും പേരാണ് ഈ ഓഡൻ ജനറേഷനിലത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഓഡൻ ജനറേഷൻ എന്ന് പറഞ്ഞാൽ, അത് എ പോയട്രി എക്സ്പ്രസിങ് എ ഡിസയർ ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ്. അതാണ് ഈ ഓഡൻ ജനറേഷൻ എന്ന് പറയുന്ന വേർഡ്സ് ഫോം. എ പോയട്രി എക്സ്പ്രസിങ് എ ഡിസയർ ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ ഇദ്ദേഹം കൂടുതലായിട്ടും മാർക്സിസ്റ്റ് ഐഡിയൽസ് ആയിട്ട് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇദ്ദേഹത്തിന് ദ ഏജ് ഓഫ് ആങ്സൈറ്റി എന്നുള്ള ബുക്കിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം 1973 ഇദ്ദേഹം വിയന്നയിൽ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ ബെറി ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹത്തിനെ അടക്കിയിട്ടുള്ളത് വെസ്റ്റ് മിൻസ്റ്റർ ആബിയിലുള്ള പോയറ്റ്സ് കോർണറിലാണ്. ഇദ്ദേഹത്തിനെ ബെറി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ ഒരു പുതിയ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് തുടങ്ങിയത് ഓഡൻ ജനറേഷൻ. അതുമാതിരി തന്നെ ഇദ്ദേഹത്തിനെ പോയറ്റ് ഓഫ് ദ 30s എന്നും വിളിച്ചിട്ടുണ്ട്. പോയറ്റ് ഓഫ് ദ 30s, ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, ബട്ട് ഇദ്ദേഹവും പോയറ്റ് ഓഫ് ദ 30s ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റു കുറച്ച് വർക്ക്സ് ആണ് സ്പെയിൻ ഇൻ മെമ്മറി ഓഫ് WB Yeats, September 1, 1939, അൺനോൺ സിറ്റിസൺ, അങ്ങനെ ഒരുപാട് വേറെ വർക്ക്സ് ഇദ്ദേഹത്തിൻ്റെ പറയുന്നുണ്ട്. ഇനി ഓഡൻ, WH Auden ടോൺ എന്ന് പറയുന്നത് മോഡേൺ ആണ്. മോഡേൺ ഇൻ ടോൺ ആൻഡ് കണ്ടൻറ്റ്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് യൂറോപ്പിലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇദ്ദേഹം എപ്പോഴും അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഇദ്ദേഹം കണ്ടൻ്റ് ആക്കിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അറിയോ, ഇദ്ദേഹത്തിൻ്റെ ഒരു മികച്ചൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഫ്രീക്വൻറ്റ് ചേഞ്ച് ഓഫ് ദ പൊളിറ്റിക്കൽ സ്റ്റാൻസ് കപ്പിൾഡ് വിത്ത് ദ വേഴ്സറ്റൈൽ ഫോംസ് ആൻഡ് തീംസ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സ്റ്റാൻസിലുള്ള ഫ്രീക്വൻറ്റ് ചേഞ്ചും പിന്നെ വേഴ്സറ്റൈൽ ഫോംസും തീംസും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ WH Auden വർക്ക്സിൻ്റെ മെയിൻ തീം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ തീം എന്ന് പറയുന്നത് എന്താണ്, എ കൺസേൺ ഫോർ ദ റൈറ്റ്സ് ഓഫ് വേരിയസ് മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും കമ്മ്യൂണിറ്റീസിൻ്റെയും റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള കൺസേൺ, അതാണ് ഇദ്ദേഹത്തിൻ്റെ പോയം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സിൻ്റെയും പ്രിൻസിപ്പൽ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് പഠിക്കട്ടോ. പിന്നെ ഇന്ന് നമ്മൾ നേരെ ഈ റെഫ്യൂജി ബ്ലൂസ് എന്നുള്ള ഒരു പോയത്തിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ ആരെങ്കിലും ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ റെഫ്യൂജി ബ്ലൂസ് എന്നുള്ള ഈ ഒരു പോയത്തിലോട്ട് പോകാം. റെഫ്യൂജി ബ്ലൂസ് എന്നുള്ള പോയം എഴുതിയിട്ടുള്ളത് March 1939. ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കളക്ഷൻ 10 songs എന്നുള്ളൊരു കളക്ഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഒരു പോയം എഴുതുന്ന ടൈമിൽ ആൻറ്റി സെമിറ്റിസം അല്ലെങ്കിൽ ആൻറ്റി ജൂയിസം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റെഫ്യൂജി ബ്ലൂസ് എന്നുള്ള പോയം സാഡ് പ്ലൈറ്റ് ഓഫ് ദ ജൂസ് ഹു വാസ് ത്രെട്ടൻഡ് ടു ലീവ് ദ കൺട്രി ബിഫോർ ദ ഹോളോകോസ്റ്റ് ടു ദ മോഡേൺ ഡെമോക്രസീസ് ആൻഡ് ദ ഇൻഡിഫറൻസ് ആൻഡ് ആൻറ്റഗോണിസം ദേ ഫേസ്ഡ് വൈൽ സീക്കിംഗ് അസൈലം ദെയർ. അതുകൊണ്ട് അതായത് ഈ ആൻറ്റി ജൂയിസം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് ഈ റെഫ്യൂജി ബ്ലൂസ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ജൂസിൻ്റെ ആ ഒരു സാഡ് പ്ലൈറ്റ്, ആ ഒരു സങ്കടകരമായിട്ടുള്ള വിധിയെ പറ്റിയിട്ട് ആണ് ഇതിൽ കൂടുതലും പറയുന്നത്. അതായത് നമ്മുടെ ഹിറ്റ്ലർ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹോളോകാസ്റ്റിന് മുന്നേ ഈ കൺട്രി ലീവ് ചെയ്യണം, കൺട്രി വിട്ട് പോകണം, വേറെ ഡെമോക്രസീസിലോട്ടൊക്കെ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ആ ഇൻഡിഫറൻസും ആൻറ്റഗോണിസം ഒക്കെയാണ്
നമ്മുടെ റെഫ്യൂജി ബ്ലൂസിൽ ഇദ്ദേഹം ഈ WH ഓഡൻ പറഞ്ഞിട്ടുള്ളത്. ഇത് യൂറോപ്പിലെ ജ്യൂസിൻ്റെ, ജ്യൂസ് ഓഫ് ദ യൂറോപ്പിലെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് റെസ്പോൺസ് ആയിട്ടാണ് ഈ ഒരു പോയത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ പോയം ഇസ് ഓഫൻ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് റെസ്പോൺസസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വയലേഷൻ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് ആരുടെ ഓഫ് ജ്യൂസ് ഓഫ് ദ യൂറോപ്പ്. ഇപ്പോൾ ഈ ജ്യൂസ് ഓഫ് ദ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ ഹിറ്റ്ലറിൻ്റെ കീഴിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് ഇവരെ ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ ജയിലിലടക്കിയും കൊല്ലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിറ്റ്ലർ. അത് മാത്രമല്ല, ഇവർ സെക്യുലർ ഡെമോക്രസീസ് ഓഫ് ദ വേൾഡ് ഒക്കെ ഇവർ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമാതിരി ഈ ഒരു പോയത്തിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ 12 സ്റ്റാൻസേഴ്സ് വരുന്നുണ്ട്. ഓരോ സ്റ്റാൻസയിലും 3 ലൈൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ 3 ലൈൻസുള്ള 12 സ്റ്റാൻസ റൈം സ്കീം AAB ആണ്. AAB. പിന്നെ ഈ ഒരു പ്രസൻറ്റ് ഡേയിൽ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയാണിത്. കാരണം എന്താ, ഇപ്പോൾ മൈഗ്രേഷനൊക്കെ ഒരുപാട് കൂടുതലായിട്ട് എമർജ് ചെയ്യുന്നൊരു ടൈമാണ്. ഈ ഒരു പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ജൂയിഷ് റെഫ്യൂജിയാണ്, ഒരു ജൂതനായിട്ടുള്ളൊരു അഭയാർത്ഥിയാണ് ഇതിലത്തെ സ്പീക്കർ. ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ആരോടാണ് പറയുന്നത്? അയാളുടെ കാമുകീനടുത്ത്, അയാളുടെ ലവറിൻ്റെ അടുത്താണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനെ കുറിച്ചിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഈ റെഫ്യൂജീസ്, ഈ അഭയാർത്ഥികളുടെ ആ ഒരു സങ്കടം, ആ ഒരു കഷ്ടത്തിനെ കുറിച്ചിട്ടാണ് ഇയാൾ കാമുകീൻ്റെ അടുത്ത് പറയുന്നത്. ഇവിടെ റെഫ്യൂജി ബ്ലൂ എന്ന് പറയുന്നുണ്ട്. റെഫ്യൂജീസ് ബ്ലൂ, ഈ ബ്ലൂ എന്താ അറിയോ, ബ്ലൂ ഓഫ് ദ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു ഇവൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അമേരിക്കൻ ബ്ലാക്ക്സ് ഒക്കെ അവരുടെ പ്രതിഷേധത്തിൽ യൂസ് ചെയ്യുന്ന ഒരു മീറ്ററാണ് ഇവിടെ ഓഡൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മൈ ഡിയർ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് ഈ ഒരു പോയത്തിനെ കൂടുതൽ ടച്ചിങ്ങും ഇമോഷണലും പവർഫുളും ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു പോയത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നേരെ പോയത്തിലോട്ട് പോവാം. സോ നമ്മൾ ആദ്യം പറഞ്ഞു 12 സ്റ്റാൻസേഴ്സ് ഉണ്ട്, 3 ലൈനുള്ള 12 സ്റ്റാൻസേഴ്സ് ഉണ്ടെന്ന്. സോ ഇതിലെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ടോട്ടൽ 10 മില്യൺ സോൾസ് ഉണ്ട് ഈ ഒരു സിറ്റിയിൽ. ഏത് സിറ്റിനെയാണ് പറയുന്നത്? ന്യൂയോർക്കിനെയാണ് പറയുന്നത്. പക്ഷേ അതിൽ ഒരുപാട് പേര് മാൻഷൻസ്, കൊട്ടാരത്തിൽ ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് പാവപ്പെട്ടവർ കുടിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഇവർക്ക് റെഫ്യൂജീസിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലവുമില്ല. മൈ ഡിയർ, ദർ ഇസ് നോ പ്ലേസ് ഫോർ എസ്, നമുക്ക് വേണ്ടി ഒരു സ്ഥലവും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റാൻസിൽ സിറ്റി എന്ന് പറയുന്നത് ന്യൂയോർക്കിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇവിടെ 10 മില്യൺ സോൾസ് എന്ന് പറയുന്നുണ്ട്. 10 മില്യൺ സോൾസ് എന്ന് പറയുന്നിടത്ത് നമ്മളൊരു പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്, ഹൈപ്പർ പോലെ എന്നുള്ള പോയറ്റിക് ഡിവൈസ്. അത് അത്രയും മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ സോൾ എന്ന് പറയുമ്പോൾ അത് ആൾക്കാർ, പീപ്പിൾ എന്നുള്ളൊരർത്ഥത്തിൽ പറയാറുണ്ട്. അതിന് പുറമെ ഈ ആൻറ്റി സെമിറ്റിക് അല്ലെങ്കിൽ ആൻറ്റി ജൂയിസം ഒരു ബിലീഫ്, വിശ്വാസം പ്രകാരം ജ്യൂസിന് സോളില്ലാന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് ആത്മാവില്ലാത്ത മനുഷ്യരാണ് ഈ ജ്യൂസ് എന്നാണ് ഈ ആൻറ്റി സെമിറ്റിക് ബിലീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരല്ലാത്തവരൊക്കെ സോൾ ഉള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പോയിട്ട് 10 മില്യൺ സോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ, വൺസ് വി ഹാഡ് എ കൺട്രി, നമുക്ക് ഒരു വട്ടം ഒരു കൺട്രി ഉണ്ടായിരുന്നു. ഏതായിരുന്നു ഇവരുടെ കൺട്രി? ജർമ്മനി ആയിരുന്നു ഇവരുടെ കൺട്രി. ആ ജർമ്മനി എന്നാണ് ഈ ജ്യൂസിനൊക്കെ പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൺട്രി, അവർക്കൊരു ഒരു കൺട്രി ഉണ്ടായിരുന്നു, ജർമ്മനി ഉണ്ടായിരുന്നു. അത് നല്ലതാണെന്ന് അവർ കരുതി. അത് ഇപ്പോഴും അറ്റ്ലസിൽ കാണാൻ കഴിയും, ജർമ്മനി എന്നുള്ള കൺട്രി. പക്ഷേ ഇവർക്ക് ഇനി അങ്ങോട്ട് പോവാൻ കഴിയില്ല. അതാണ് നെക്സ്റ്റ് പാരയിൽ, നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സ്റ്റാൻസ 3 ആണ്. സ്റ്റാൻസ 3 എന്താ പറയുന്നത് വെച്ചാൽ, ചേർച്ച് യാർഡിൽ ഒരു ഓൾഡ് യു ഉണ്ട്. YEW എന്ന് പറയുന്നത് ഒരു ട്രീ, ഒരു മരത്തിനെയാണ് പറയുന്നത്. അവിടെ ഒരു യൂസേജ് വരുന്നുണ്ട്. ഈ യു എന്ന് പറയുമ്പോൾ കവി എന്താ ചെയ്യണേന്ന് വെച്ചാൽ, നേച്ചറിനെയും കൾച്ചറിനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യണത്. അതായത് ഓരോ പുതുവർഷത്തിലും അല്ലെങ്കിൽ ഓരോ കൊല്ലത്തിലും ഈ മരമൊക്കെ പിന്നെയും പൂത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നവീകരിക്കപ്പെടുന്നുണ്ട്, ഫ്ലവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുമാതിരി പാസ്പോർട്ട് നവീകരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു നേച്ചറിനെയും കൾച്ചറിനെയും കമ്പയർ ചെയ്യുന്നത് വഴി എന്താണ് കവി കാണിക്കുന്നത്? നേച്ചുറൽ വേൾഡ്, നാച്ചുറൽ വേൾഡിനെ റിന്യൂ ചെയ്യാനുള്ള ഒരു
പ്രിൻസിപ്പിളാണ് കവി ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ അതായത് ഈവൻ ദ നേച്ചർ, യു ട്രീസൊക്കെ എല്ലാ കൊല്ലവും പൂത്ത് നവീകരിക്കുന്നുണ്ട്, പൂക്കളൊക്കെ വന്നിട്ട്. പക്ഷേ ഇവരുടെ പാസ്പോർട്ട് മാത്രം നവീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് ദ പോയറ്റ് ഈസ് ഹൈലൈറ്റിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിന്യൂവിങ് ദ നാച്ചുറൽ വേൾഡ്. അതാണ് സ്റ്റാൻസ ത്രീയിൽ വരുന്നത്. ഇനി സ്റ്റാൻസ ഫോറ് നോക്കാം. സ്റ്റാൻസ ഫോറിൽ പറയുന്നത് കൺസൾ. കൺസൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഒഫീഷ്യല്, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യലാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സോ കൺസലിൻ്റെ അടുത്ത് ഇവർ പോയപ്പോൾ കൺസൽ ഇവർക്ക് ഇവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി ഡെഡ് ആണെന്നാണ്. പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി ഡെഡ് ആണ്. അപ്പോൾ കവി എന്താ പറയുന്നത്, പക്ഷെ ഞങ്ങൾ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. ആരോട്? നമ്മുടെ ലവറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്നാണ് നമ്മുടെ കൺസൾ പറയുന്നത്. അതിനുശേഷം ഇവരൊരു കമ്മിറ്റിയിലേക്ക് പോവാണ്. കമ്മിങ് ടു സ്റ്റാൻസ് ഓഫ് ഫൈവ് കിട്ടോ. അവരൊരു കമ്മിറ്റിയിലേക്ക് പോയപ്പോൾ കമ്മിറ്റി ഇവർക്കൊരു ചെയർ ഓഫർ ചെയ്യാണ്. ഇവിടെ ഈ ചെയർ എന്ന് പറയുമ്പോൾ ഒരു ഇരിപ്പിടം, ഒരു ഇരിക്കാൻ പറയുകയാണ്. പക്ഷേ ഈ ഒരു ചെയർ ഒരു പണ്ണായിട്ട് യൂസ് ചെയ്യാം. പണ്ണെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ഒന്നിനെ തന്നെ വേറെ അർത്ഥം വരുന്ന രീതിക്ക് യൂസ് ചെയ്യുക. അതാണ് പണ്ണെന്ന് പറഞ്ഞാൽ, PUN. അപ്പോൾ ഇത് വേറൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ, എന്താണ്, ഇറ്റ് ഷുഡ് ബി റീഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിനയൽ ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ്. അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഡിനൈ ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു ഓഫേർഡ് ചെയർ എന്നുള്ളതിനെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ കമ്മിറ്റിയിൽ പോയപ്പോൾ ഇവർക്ക് ഒരു ചെയർ ഓഫർ ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ വർഷം ഇപ്പം പോയിട്ട് അടുത്ത കൊല്ലം തിരിച്ചു വരാൻ പറയുകയാണ്. അപ്പോൾ കവി എന്താ ചോദിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ഈ കൊല്ലം എങ്ങോട്ടാണ് പോവാന്നാണ് ചോദിക്കുന്നത്. സോ അതാണ് സ്റ്റാൻസ ഫൈവിൽ വരുന്നത്. ഇനി സ്റ്റാൻസ സിക്സിലേക്ക് പോവാം. സ്റ്റാൻസ സിക്സിൽ ഇതിനുശേഷം ഇവരൊരു പബ്ലിക് മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് കൺസൾൻ്റെ അടുത്ത് പോയി, പിന്നെ ഒരു കമ്മിറ്റിയിൽ പോയി, പിന്നെ ഇനി ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ സ്പീക്കർ നീച്ച് നിന്നിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൽ കടത്തി കഴിഞ്ഞാൽ യു വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയുകയാണ്. ഞങ്ങളുടെ ഡെയിലി ബ്രെഡ് നിങ്ങൾ സ്റ്റീൽ, അതായത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും നിങ്ങൾ വന്നാന്നാണ് പറയുന്നത്. സോ ഇവിടെ ഈ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ കത്തോലിക്സ് പ്രെയർ ഓഫ് ദ കത്തോലിക്സിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഈ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. ഇത് ഈ വിശ്വാസികളുടെ ഒരു അത്രയും വലിയൊരു ഹൈപ്പോക്രസീനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ മെജോറിറ്റി പീപ്പിൾ മൈഗ്രൻസിന് എതിരെ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് പറയുന്നത്. അതായത് ഈ റെഫ്യൂജീസിനെ കടത്തിക്കഴിഞ്ഞാൽ അവർ ഇവരുടെ ഡെയിലി ബ്രെഡ്, ഇവരുടെ ഫുഡിന്, അതായത് ഫുഡ് പറഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നതാണ് ഈ സ്പീക്കർ പബ്ലിക് മീറ്റിങ്ങിൽ പറഞ്ഞത്. ഓക്കെ, സോ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മുടെ കത്തോലിക്സ് പ്രെയർ എന്നെടുത്തിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അതാണ് സ്റ്റാൻസ സിക്സിൽ വരുന്നത്. ഇനി സ്റ്റാൻസ സെവനിൽ എന്താണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു തണ്ടർ, ഒരു നല്ല ഇടി മിന്നണ ഒരു സൗണ്ട് സ്കൈയിൽ നിന്ന് ആകാശത്ത് കേൾക്കുകയാണ്. അപ്പോൾ ഇവരത് പെട്ടെന്നൊരു ഇടി മിന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് എന്തായിരുന്നു ശരിക്കും, ഹിറ്റ്ലർ യൂറോപ്പിൽ നിന്ന് അലർന്ന സൗണ്ടായിരുന്നു അത്. ഹിറ്റ്ലർ എന്താ പറഞ്ഞത്, ദേ മസ്റ്റ് ഡൈ, നിങ്ങളെല്ലാവരും മരിക്കണം എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. സോ അത് ഹിറ്റ്ലറിൻ്റെ സൗണ്ടിനെയാണ് അവിടെ തണ്ടറായിട്ടൊരു കമ്പാരിസൺ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് സ്റ്റാൻസ എയ്റ്റിൽ വരുമ്പോൾ ഇവരുടെ ജീവിതവും അനിമൽസിൻ്റെ ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്യാണ് കവി. അതായത് ഒരു പൂഡിൽ എന്ന് പറയുന്നത് ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ ഈ ഡോഗ് ബ്രീഡിന് അതിൻ്റെ ഉടമസ്ഥർ നല്ലൊരു എന്തിലാണ് ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അതുമാതിരി ഒരു ക്യാറ്റ് ഒരു ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അവരൊന്നും ജർമ്മൻ ജ്യൂസ് അല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഇത്രയും സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ട്. ജർമ്മൻ ജ്യൂസിൻ്റെ ആ ഒരു വില എന്ന് പറയുന്നത് ഈ ഒരു പൂഡിൾ ആൻഡ് ക്യാറ്റ്സിന് കൊടുക്കുന്ന അത്ര പോലും കൊടുക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അതാണ് സ്റ്റാൻസ എയ്റ്റ്. ഈ സ്റ്റാൻസ നയൻ നോക്കുക. സ്റ്റാൻസ നയനിൽ ഈ കവി അങ്ങനെ ഒരു ഹാർബറിൽ പോയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഈ കവിയുടെ അടുത്ത് നിന്ന് 10 feet അവേ, ഒരു 10 feet അപ്പുറത്തായിട്ട് ഒരു ഫിഷ്, ഈ ഫിഷ് അവിടെ അങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. സോ കവി പറയുന്നത് ആ ഫിഷിൻ്റെ സ്വാതന്ത്ര്യമാണ് പറയുന്നത്. ഫിഷ് ഇങ്ങനെ നല്ല സുഖമായി നീന്തി കളിക്കുകയാണ്. സോ കവി ഈ ഹാർബറിൽ നിന്ന് നോക്കുന്ന ടൈമിൽ കവിയുടെ അടുത്ത് നിന്ന് 10 feet അവേ ഒരു സ്വാതന്ത്ര്യം കവി വിറ്റ്നസ് ചെയ്യാണ് ഈ ഫിഷ് നീന്തി കളിക്കുന്നത്. ഇവിടെ ഈ ഹാർബർ എന്ന് പറയുന്നത് ഒരു ഈ ജ്യൂസിൻ്റെ ഒരു വിധി, ഫേറ്റ് ഓഫ് ദ ജ്യൂസ് കാണിക്കുന്ന ഒരു ഇമേജ് ആയിട്ട് നമുക്ക് ഹാർബറിനെ കാണാൻ കഴിയും. ഈ ജ്യൂസിനെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് നോക്കണം കേട്ടോ, JEWS ആണ് ജ്യൂസ്.
അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഹാർബറിൽ പോയപ്പോൾ ഫിഷ് ഇങ്ങനെ നീന്തി കളിക്കുന്നത് കാണുമ്പോൾ കവി വിചാരിക്കുകയാണ് അവരുടെ സ്വാതന്ത്ര്യം. കവിയുടെ അടുത്തുനിന്ന് ഒരു 10 feet അവേ ഒരു ഫ്രീഡം വിറ്റ്നസ് ചെയ്യാണ് കവി. സോ ഇവിടെ ഹാർബർ എന്നുള്ളത് നമ്മുടെ ഫേറ്റ് ഓഫ് ദ ജൂസിൻ്റെ ഒരു ഇമേജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാൻസ 10. സോ നമ്മളിപ്പോൾ പൂടലിൻ്റെയും കാറ്റ്സിൻ്റെയും പറഞ്ഞു, പിന്നെ നമ്മൾ ഫിഷിൻ്റെ പറഞ്ഞു, ഇനി പറയുന്നത് എന്താ അറിയോ, ബേർഡ്സിനെ കുറിച്ചിട്ടാണ്. സോ കവി ഇങ്ങനെ വുഡിലൂടെ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ എന്താണ് കുറേ ബേർഡ്സ് ട്രീസിൽ ഇരുന്നിട്ട് പക്ഷികൾ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പാട്ട് പാടുകയാണ്. അവർക്ക് പൊളിറ്റിക്സും ഇല്ല ഒന്നുമില്ല. എന്നിട്ട് പറയുകയാണ് അവർ ഹ്യൂമൻ റേസ് അല്ലല്ലോ എന്ന് പറയുകയാണ്, അതായത് മനുഷ്യവർഗമല്ലല്ലോ പക്ഷികൾ എന്ന് കവി പറയുകയാണ്. സോ പക്ഷികൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം വരെ മനുഷ്യവർഗമായിട്ടുള്ള ജ്യൂസിന് കിട്ടുന്നില്ല. അതാണ് കവി സ്റ്റാൻസ 10 പറയുന്നത്. ഇനി സ്റ്റാൻസ 11 നോക്കാം. സ്റ്റാൻസ 11 എന്താ പറയുന്നത്, ഒരു ബിൽഡിങ് വിത്ത് 1000 floors 1000 windows ആൻഡ് 1000 doors, അതായത് 1000 ഫ്ലോറുകളും 1000 ജനലുകളും വാതിലുകളൊക്കെ ഉള്ള ഒരു ബിൽഡിങ് കാണുമ്പോഴും അതിൽ ഒരെണ്ണം പോലും ഇവർക്ക് പറ്റില്ല, ഇതത് ജ്യൂസിന് അവകാശപ്പെട്ടതല്ല എന്നാണ് കവി പറയുന്നത്. ഇവിടെ ഈ 1000 floors 1000 windows 1000 doors ഒക്കെ ഹൈപ്പർ പോലെയാണ്, അതായത് ഉള്ളതിനെ കുറച്ചുകൂടി കൂട്ടി പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്, ആ ഒരു അത്രയും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈപ്പർ പോലെ യൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റാൻസ, സ്റ്റാൻസ 12 എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഫോളിങ് സ്നോയിൽ ഇവർ നിൽക്കുകയാണ്. ഈ ഫോളിങ് സ്നോ, ഇൻ ദ ഫോളിങ് സ്നോ എന്ന് പറയുന്ന ഒരു ഇമേജാണ്. കോൾഡ്നെസ് ആൻഡ് ഡെത്ത്, മരണത്തിനെ കാണിക്കുന്ന ഒരു ഇമേജാണ് ഇൻ ദ ഫോളിങ് സ്നോ എന്ന് പറയുന്നത്. സോ ആകെ എന്താണ്, ആകെ ഈ ഒരു മരണത്തിൻ്റെ ആ ഒരു മുഴുമുനയിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കവിയും മറ്റു ജൂതന്മാരും. ഓക്കെ, 10,000 soldiers marched to and fro looking for you and me, my dear, looking for you and me. അപ്പോൾ കവി പറയുകയാണ് 10,000 soldiers അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുന്നുണ്ട്. അവരാരെ നോക്കിയിട്ടാണ് നടക്കുന്നത്, ഈ ജൂതന്മാരെ നോക്കിയിട്ടാണ് നടക്കുന്നത്, അത് എന്നെയും നിന്നെയും ആണ് എന്ന് ആരും അറിയാണ് നമ്മുടെ കവി പറയുകയാണ്. ഓക്കെ, സോ ഇവിടെ 10,000 soldiers എന്ന് പറയുമ്പോഴും അതൊരു ഹൈപ്പർ പോലെയാണ്. ആ ഒരു ഹണ്ടിങ്, ആ പ്രോസസ് ഓഫ് ഹണ്ടിങ്ങിനെ മാഗ്നിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈപ്പർ പോലെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഒന്ന് ഹൈപ്പർ പോലെ, പിന്നെ അവിടെ നമുക്ക് ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട് കുറേ അല്ലേ. ഫോളിങ് സ്നോ, കോൾഡ്നെസ് ആൻഡ് ഡെത്തിൻ്റെ ഇമേജാണ്, അതുമാതിരി ഹാർബർ ഫേറ്റ് ഓഫ് ദ ജ്യൂസിൻ്റെ ഒരു ഇമേജാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. സോ സാഡ് പ്ലൈറ്റ് ഓഫ് ദ ജ്യൂസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്നത് ബൈ WH ഓഡൻ. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും പോയിൻറ്സൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു.